ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ആ കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതാണ്. എന്താണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്തത്? അതായത് നോർമൽ ആയിട്ടുള്ള കുട്ടികളോടൊപ്പം നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അവരോടൊപ്പം തന്നെ ഇരുത്തി പഠിപ്പിക്കുക. പിന്നെ അതിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ട്രെയിനിങ് കൊടുത്ത ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത കരിക്കുലം സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ടീച്ചിങ് എയ്ഡുകൾ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള മെച്ചം? എന്താണ് ഈ സാധാരണ കുട്ടികളോടൊപ്പം തന്നെ ഈ മൈൽഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ അവരെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു മോട്ടിവേഷൻ ലഭിക്കും, അവരുടെ ലൈഫിൽ ഇംപ്രൂവ്മെന്റ് കിട്ടാനായിട്ട് അത് സഹായിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾ ഫിലോസഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് അത് 1986 നിലവിൽ വന്ന നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഏകദേശം സെയിം ഐഡിയ തന്നെയാണ്. ഇറ്റ് സിഗ്നിഫൈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ വിത്ത് നോർമൽ ചിൽഡ്രൻ ഇൻ സെയിം എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. അതായത് നമ്മളുടെ മൈൽഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നോർമൽ ആയിട്ടുള്ള കുട്ടികളോടൊപ്പം തന്നെ ഇരുത്തി പഠിപ്പിക്കുക. പക്ഷെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നമ്മൾ എന്താണ് കണ്ടത്? ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കൊടുത്ത ടീച്ചേഴ്സ് ഉണ്ടാവും. കരിക്കുലം അവർക്ക് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കരിക്കുലത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്ലാനിങ് നടത്തിയിട്ടുണ്ടാവും. മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ടീച്ചിങ് മെത്തേഡിനേക്കാളും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ ഉണ്ടാവും. കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ ഉണ്ടാവും, അതുപോലെ ഫെസിലിറ്റീസ് ഉണ്ടാവും. ഓരോ കുട്ടികളുടെയും ഡിസബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ടീച്ചിങ് എയ്ഡുകളും അങ്ങനെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോ സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ട്രെയിൻഡ് സ്റ്റാഫ്, സ്പെഷ്യൽ കരിക്കുലം ഈസ് റിക്വയർഡ്. ഒട്ടും തന്നെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പോലെ അത്രയും എക്സ്പെൻസീവ് ആയിട്ട് നടത്താത്ത ഒരു എഡ്യൂക്കേഷനാണ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് തന്നെ, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവില്ല. ഈ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലി ഡിസൈൻ ചെയ്ത കരിക്കുലം ഉണ്ടാവില്ല. പ്രത്യേകമായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ടീച്ചിങ് മെറ്റീരിയൽസോ ടീച്ചിങ് എയ്ഡുകളോ ഇവർക്കുണ്ടാവില്ല. അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഭാഗത്തിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. അങ്ങനെ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർക്കും കൊടുക്കുന്നു. ആ രീതിയിൽ നമ്മൾ നടത്തുന്ന ഒരു എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒട്ടും തന്നെ സാധാരണ കുട്ടികളിൽ നിന്നും ഒരു വേർതിരിവ് ഇവർക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. ഒട്ടും തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇവർക്ക് ഫീൽ ചെയ്യില്ല. സാധാരണ കുട്ടികളോടൊപ്പം തന്നെ ഇവർ പഠിച്ചു പോകുന്നു, ഇവർക്ക് മോട്ടിവേഷൻ കിട്ടുന്നു, അവരുടെ ലൈഫിൽ തന്നെ ഇംപ്രൂവ്മെന്റ് വരുന്നു. എന്താണ്, സ്കൂളുകളിലാണെങ്കിൽ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എക്സ്പെൻസ് വരുന്നില്ല ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഒത്തിരി പണം ചെലവാക്കേണ്ടി വരില്ല ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിപ്പോ കുറച്ച് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ മൈൽഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളായതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നം വരില്ല. പിന്നെ നമ്മളൊക്കെ തന്നെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ചെറിയ ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ തന്നെ നമ്മുടെ കൂടെ പഠിച്ചു പോകുമ്പോൾ അവരെ നമ്മുടെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർ നമ്മളോടൊപ്പം തന്നെ പഠിച്ച് മുമ്പോട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഒക്കെ തന്നെ നിലവിലിരിക്കുന്ന ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് ഈ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കുറച്ചുകൂടി മെച്ചം എന്താണെന്ന് വെച്ചാൽ, കുറച്ചുകൂടി ഈ കുട്ടികൾക്ക് ഒരു ടീച്ചിങ് എയ്ഡും എല്ലാം കിട്ടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലി ട്രെയിൻ ചെയ്ത ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ്
ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് വരുന്ന ടോപ്പിക്കാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കേ.